ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലോണം കഴുകിയെടുക്കാം. ഞാനിപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചൂടാക്കി വെള്ളം ഒഴിക്കുകയാണ്. അതൊന്ന് 10 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ്സിന് ശേഷം നമ്മുടെ റൈസ് ഇപ്പോൾ നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കിനി അടുത്തതായി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിപ്പം ഒരു 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തരിഞ്ഞത്, 1 കപ്പ് ബീൻസ്, അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഓണിയൻ സവോള. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 2 eggs. ഇനി നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 4 കപ്പ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ബോയിലായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾക്ക് അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതാവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 2 eggs പൊട്ടിച്ചിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിലാണ് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് സോൾട്ടും പെപ്പർ 1 teaspoon കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ചിക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മുടെ റൈസ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെന്ത് പോകാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് അരിഞ്ഞിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം മൂക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറുത്തുള്ളി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് വെച്ച ഓണിയൻ അത് ആഡ് ചെയ്ത് കൊടുത്ത് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 കപ്പ് ക്യാരറ്റ്, ക്യാരറ്റും കൂടെ ഇട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഏകദേശം വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 teaspoon സോയ സോസ് ആണ്. സോയ സോസിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും കൂടരുത്, കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റിൽ എടുക്കുക. 1 teaspoon മതി, കൂടിപ്പോയാൽ ടേസ്റ്റ് കറക്റ്റ് ആവില്ല. സോ നമുക്കതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 teaspoon വിനീഗറും കൂടി ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ റൈസ് ഞാനിപ്പോൾ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ടൊരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് 1 teaspoon പെപ്പർ പൗഡറും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആൻഡ് ഫൈനലി അവർ ഫ്രൈഡ് റൈസ് ഇസ് റെഡി നൗ. എന്തായാലും എല്ലാവരും എല്ലാവരുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് നമ്മുടെ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.